എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല അടിപൊളി ആയിട്ട് നല്ല സൂപ്പർ ഫീല്ലിങ്ങോട് കൂടിയിട്ട് മുട്ടയും വെജും ഒക്കെ ചേർത്ത് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ നല്ല കിട്ടില്ല തന്നൊരു സ്നാക്സ് ആണ് നോമ്പ് തുറന്ന് കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഈവനിങ് ചായയുടെ ഒക്കെ കൂടെ ആണെങ്കിലും എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നല്ല അടിപൊളി ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു മുക്കാൽ ടീസ്പൂൺ അളവില് ചെറിയ ജീര ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുക്കുക കൂടാതെ ഒരു ടീസ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് എടുക്കുക ഇതിന്റെ എല്ലാം ഒരു പച്ചചവിയൊന്നും മാറി വന്നതിന് ശേഷം പിന്നെ വേണ്ടത് ഒരു ഒന്നര കപ്പ് അളവിൽ ഇതുപോലെ ക്യാരറ്റ് ചെറിയ ഇതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഒരു കപ്പ് കപ്പളവില് ഇതുപോലെ ഗ്രീൻപീസ് ആണ്ട്ടോ ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ വേവിച്ചിട്ടില്ല ഞാൻ ഫ്രോസൺ ഗ്രീൻ ആണ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് വേവിക്കാത്തതുകൊണ്ട് തന്നെ മറ്റ് വെജിറ്റബിൾസിന്റെ കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് നമ്മൾ മിക്സിയുടെ ചെറിയ ചാളകിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുത്താലും മതി ഒരുപാട് അങ്ങ് അരിഞ്ഞു പോവരുത് ഇനി അഥവാ നിങ്ങൾ ഡ്രൈഡ് ഗ്രീൻ ഗ്രീമീസ് വെള്ളത്തിൽ കുതിർത്തതാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുക്കാക്കപ്പളവില് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു മുക്കാക്കപ്പളവില് ക്യാപ്സിക്കും അരിഞ്ഞതാണ് ഇതെല്ലാം ചേർത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കിട്ടെടുക്കാം കേട്ടോ ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് കുഴഞ്ഞു പോവാതെ അത്യാവശ്യം നമുക്ക് വെന്ത് കിട്ടണം കഴിക്കുന്ന ഒരു സമയത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് നമ്മളിതൊന്ന് വേവിച്ചിട്ടെടുക്കുക ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലെ കുരുമുളകൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്തതിനു ശേഷം ഈ ഒരു ഒക്കെ അത്യാവശ്യം നമുക്കൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണിത് ഒരു ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയാണിത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ ഞാൻ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ് ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് എടുക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിലേം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ് അപ്പോൾ ഒരു മസാല പൊടികളുടെ ഒരു പച്ചചവേയും മാറി വെജിറ്റബിൾസ് ഒക്കെ നല്ല പാകത്തിന് കുക്കായി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവില് പിസ സോസ് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പൊ നമ്മുടെ പിസ്സാ സോസ് ആയിട്ടില്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പിൽ നമ്മൾ ഒറിഗാനോ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നെങ്കിൽ പിസ്സാ സോസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പിൽ ഒറിഗാനോ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈയൊരു ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും അപ്പോൾ ആ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്നും ഇളക്കിട്ട് എടുക്കാം ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് കോഴിമുട്ട ഇതുപോലെ നന്നായി പുഴു എടുത്തതിനു ശേഷം രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സി ജാറിലേക്ക് രണ്ട് കപ്പളവില് മൈദ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം ന്റെ ഈ ഒരു കപ്പില് കറക്റ്റ് രണ്ട് കപ്പളവിൽ മൈദിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടി ചൂറ്റിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ മൈദി അളന്നിട്ടെടുത്ത് അതേ കപ്പിൽ തന്നെ കറക്റ്റ് ആദ്യം ഒരു കപ്പളവിൽ പാല് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം വീണ്ടും ഇതിലേക്ക് ഞാൻ ഒരു കപ്പളവില് പാലും കൂടി ചേർത്ത് കൊടുക്കാണ് അങ്ങനെ ടോട്ടൽ നമ്മൾ രണ്ട് കപ്പ് ഇതിലേക്ക് ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒഴിച്ചു കൊടുത്ത ഒരു കപ്പും ഇപ്പൊ ഒഴിച്ചു കൊടുത്ത ഒരു കപ്പും കൂടി കൂട്ടിയിട്ട് ഇനി ഇത് നമ്മൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചിട്ട് എടുക്കുക ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ നോക്കുമ്പോൾ ഇത് കുറച്ച് കട്ടി കാണിയിരിക്കുന്നെങ്കിൽ ഇതിലേക്ക് വീണ്ടും നമുക്ക് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് ഏകദേശം ഒരു ഏഴെട്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ രണ്ട് കപ്പ് പാലും ഒരു ഏഴെട്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി എനിക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് കുറച്ച് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നോക്കുക ആ ഒരു കട്ടി നമ്മൾ നോക്കുക അതിനനുസരിച്ച് വന്നിട്ട വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചുറ്റിട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ദോശയ്ക്ക് ഒരുപാട് കട്ടി ഉണ്ടാകാനും പാടില്ല കട്ടി ഉണ്ടായാലും നമ്മൾ മടക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് നൈസാകാനും പാടില്ല ഇനി ഇതുപോലെ ഒരു പാനിയിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം മാവ് മാവൊഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ നമ്മളൊന്ന് എടുക്കുക ഇനി നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചുറ്റിട്ടെടുക്കാം കേട്ടോ കറക്റ്റ് എനിക്ക് ഇവിടെ ഒരു പത്ത് ദോശയാണ് കേട്ടോ ഈയൊരു അളവിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയിരിക്കുന്നത് അപ്പൊ ഇത് കണ്ടല്ലേ ഇതുപോലെ നമ്മൾ ഈയൊരു കട്ടിക്ക് വേണം ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലും ഒരുപാട് കട്ടി ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് ഇനി ഇതുപോലെ ഓരോ എടുത്തിട്ട് ഇതിന്റെ ഒരു സെന്റർ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു വെജിന്റെ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ച് കൊടുക്കുകയാണ് ഇത് ഞാൻ കുറച്ച് മൈതൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ ആ ഒരു ബാറ്റർ നമുക്കിതിൻ്റെ എല്ലാ അറ്റത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ നമ്മളൊന്ന് മടക്കി എടുക്കുക മടക്കി എടുത്തതിന് ശേഷം ഈ ഒരു രണ്ട് സൈഡിൽ നമ്മൾ ആ ഒരു മൈദയുടെ ഒരു ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് എടുത്താൽ മാത്രം മതി അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം നമുക്ക് ഈ ഒരു സ്നാക്സ് ഓവനിൽ വെച്ചും ചെയ്തിട്ടെടുക്കാൻ പറ്റും അതുപോലെ ഓവൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഗ്യാസ് എടുപ്പിൽ വെച്ചും ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട് ഗ്യാസ് എടുപ്പിൽ വെച്ചും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓവനിൽ വെച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് അപ്പൊ ഓവനിൽ വെച്ച് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഒരു ഓവന്റെ ട്രേയിലേക്ക് നമ്മൾ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓരോന്ന് ും ഒരു ഫില്ലിംഗ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇത് ഞാൻ ഗ്യാസ് ഇരുപ്പിൽ വെച്ച് ചെയ്യാൻ വേണ്ടിട്ട് റെഡിയാക്കി ആക്കി എടുത്തിരിക്കുന്നതാണ് ഇതിലും ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അഥവാ നമ്മുടെ ഇതിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതിന്റെ ഓരോന്നിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പിസ സോസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൊമാറ്റോ കച്ചിപ്പിൽ കുറച്ച് ഒറിഗാനോ മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി അപ്പൊ ഇതുപോലെ എല്ലാത്തിലും തന്നെ ഒരു പിസ സോസ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മൊസല ചീസുകൂടി വെച്ച് കൊടുക്കാണ് ഇങ്ങനെ നമുക്ക് എല്ലാത്തിന്റെ മുകളിലും ആ ഒരു മൊസാല ചീസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാത്തിന്റെ മുകളിലും ആ ഒരു മൊസാല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വറ്റൽമുളക് ചെറിയതായിട്ട് പൊടിച്ചത് ചില്ലി ഫ്ലേക്സും ഇതുപോലെ കുറച്ച് ഞാനൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് മുകൾ ഭാഗം കുറച്ചൊരു കളർഫുൾ ആയിട്ട് വരണമെങ്കിൽ കുറച്ച് പിസ്സ സോസും ഇതിന്റെ മുകളിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് ഇതുപോലെ നമ്മൾ മടക്കി എടുത്തതിന് ശേഷം മൊസല ചീസൊന്നും മുകളിൽ വെച്ച് കൊടുക്കാതെ മടക്കി എടുത്തതിന് ശേഷം നമുക്കിത് ചെറിയതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും അപ്പം എണ്ണയിൽ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണമെങ്കിൽ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാന്നാണ് പിന്നെ നമുക്കിത് ഗ്യാസ് റിപ്പിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല അടി കട്ടിയുള്ള ഒരു പാനെടുക്ക ആ ഒരു പാനിലേക്ക് ഇതുപോലൊരു ചെറിയൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തതിനു ശേഷം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എട്ട് മിനിറ്റോളം നമ്മൾ ഈ ഒരു പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക അങ്ങനെ പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന പാത്രത്തിലേക്ക് മാത്രമേ നമ്മളിത് ഇറക്കി വെച്ച് കൊടുക്കാവുള്ളൂ ഇതുപോലെ നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക നമ്മൾ ഇതുപോലെ എടുക്കുന്ന ഈ ഒരു മൂടിയിൽ ചെറിയ ഹോളുകൾ ഉള്ളതാണെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് ഗ്യാസ് ലിബിൽ കുക്ക് ചെയ്ത് എടുക്കേണ്ടി വരും ഇനി ഇത് ഓവനിൽ വെക്കാനാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യുക എന്നിട്ട് വൺ നയൻറ്റി ഡിഗ്രിയിൽ ഏകദേശം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഇത് ഓവനിൽ വെക്കുമ്പോൾ അത് നമുക്ക് റെഡിയായി കിട്ടും ഓവനിൽ വെക്കുമ്പോൾ മുകളിൽ കുറച്ച് കളർ പോലെ വേണമെങ്കിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് മുകളിലത്തെ കോയിൽ മാത്രം ചൂടാക്കിയിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മകൾ അത് അത്യാവശ്യം ചെറിയൊരു കളറും വരും ഇത് നമ്മൾ ഗ്യാസ് ഗ്യാസിരിപ്പിൽ വെച്ചത് കറക്റ്റ് ഒരു രണ്ട് മിനിറ്റ് ആയതിന് ശേഷം പതിയെ ഈ ഒരു അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് ഈ ഒരു സൈഡിലായിട്ട് അതിലേക്ക് ആകരുത് ഇതുപോലെ സൈഡിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു മുടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ആവി കയറിയിട്ട് പെട്ടെന്ന് ഒരു ചീസൊക്കെ മെൽറ്റ് ആയി വരാൻ സഹായിക്കും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്യാസ് ഗ്യാസിരിപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് ഇനി നമ്മളിത് തുറന്ന് നോക്കുകയും ചെയ്യരുത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക ഇതുപോലെ നമ്മൾ ഗ്യാസ് ഇപ്പിൽ വെച്ചതും കറക്റ്റ് ഒരു പതിനഞ്ച് ആയിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു പാനീന്നെടുത്ത് മാറ്റിയേക്കാം അപ്പൊ ഇതിപ്പോ കണ്ടില്ലേ ഓവനിൽ വെച്ചത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല അട്ടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗ്യാസ് ഉരുപ്പിൽ വെച്ചും അതുപോലെ തന്നെ ഓവനിൽ വെച്ചും നല്ല അട്ടിപ്പൊളിയായിട്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അപ്പൊ ഇത് ഞാൻ ഓവനിൽ വെച്ച് ചെയ്തതാണ് ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഗ്യാസ് ഒരുപ്പിൽ വെച്ച് ചെയ്തതും ഇത് നല്ല സൂപ്പർ ആയിട്ട് തന്നെ കേട്ടോ നമുക്ക് റെഡിയാക്കി കിട്ടിയിരിക്കുന്നത് അപ്പൊ ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് റെഡി എടുക്കാൻ പറ്റും മുക്കി പൊരിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് മുട്ടയും വെജിറ്റബിൾസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്സ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെ ആയിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിലേക്ക് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇൻഷല്ല വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം